അതും ഈ പറയുന്ന പോലെ IFFK ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് കിട്ടി. അഭിജിത്തിന് ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു 10-30-25 വർഷമായി ഉണ്ടാവും സിനിമയിൽ, എല്ലാ പടത്തിലും കാണാം. ഞാൻ ചെയ്ത വേറൊരു സിനിമയും ഇതേപോലെ തന്നെ 1947 ജന്മം 1947 പ്രണയം തുടരുന്നുള്ള സിനിമ, അഭിജിത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമ, അതും ഈ പറയുന്ന പോലെ ഒരേ സമയം തന്നെയാണ് അറ്റ്ലാന്റ ഫിലിം ഫെസ്റ്റിവലിൽ പോയത്. അപ്പോൾ അവിടെ അതിന് അംഗീകാരങ്ങൾ കിട്ടി. അതും ഈ പറയുന്ന പോലെ IFFK ഫിലിം ബസാറിൽ വന്നു. ജാഗ്രാം ഫിലിം ഫെസ്റ്റിവലിൽ ജയരാജേട്ടന് അതിന് ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് കിട്ടി. ലീല സാംസൺ മാമിനും അഭിജിത്തിന് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടി. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. നമ്മുടെ സിനിമയെ പോലും നല്ല സിനിമയെന്ന് ഒരുപാട് ആളുകൾ കണ്ട ഇപ്പോൾ IFFK കണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതും തിയേറ്ററിൽ വന്നിരുന്ന് കാണാം. ഇത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിനിമ പ്രണയം തുടരുന്നുള്ള പടത്തിൽ ജയരാജേട്ടൻ ഇപ്പം നമ്മളെ പോലെ എത്രയോ വർഷമായിട്ട്. അതെ അതെ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു 10-30-25 വർഷമായി ഉണ്ടാവും സിനിമയിൽ ഏറ്റവും കുറഞ്ഞത്. എൻ്റെ അറിവിൽ ഏറ്റവും കുറഞ്ഞ 25-30 വർഷമായി ഉണ്ടാവും. ചെറിയ ചെറിയ റോളുകളാണ് ചെയ്യുന്നത്, എല്ലാ പടത്തിലും കാണാം. പക്ഷെ പുള്ളി ആദ്യമായിട്ടാണ് ഒരു നായകനായിട്ടുള്ള, അത് ഏതൊരാളുടെ. അപ്പോൾ പുള്ളി ടെക്നിക്കൽ സൈഡിലും കുറേ വർക്ക് ചെയ്യുന്നുണ്ട്, ഡബിങ് ഇതൊക്കെ ഇട. അപ്പോൾ പക്ഷേ നായകനായിട്ട് ഈ 70-ാം വയസ്സിലൊക്കെ ഒരു നായകനായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ആ ഒരു വിശേഷത്തിലേക്ക്, ആ ഒരു സിനിമയുടെ വിശേഷത്തിലേക്ക് വരാം. 70 വയസ്സിലൊരു നായകൻ, അത് ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് അതെങ്ങനെ എത്തിച്ചേഴും? അവരെങ്ങനെ അതിനെ സ്വീകരിക്കും? കലയ്ക്ക് പ്രായമില്ല എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പ്രണയത്തിന് പ്രായമില്ല എന്ന് പറയുന്ന പോലെ, പുള്ളി ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അവർ നല്ലൊരു വേഷം. പുള്ളി പറയുന്നത് 100 സിനിമകളിൽ അഭിനയിക്കുന്നതിന് പകരം ഞാൻ ഓടുന്ന ഒരു സിനിമ 100 ദിവസം, ഞാൻ അഭിനയിച്ച ഒരു സിനിമ 100 ദിവസം ഓടുന്ന ഒരു സിനിമയിലെങ്കിലും ഭാഗമാവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഈ സിനിമ ചെയ്യുമ്പോൾ അത്രയും ഭയങ്കര ഹാപ്പി. എന്നാൽ പുള്ളി ശരിക്കും കഥ പറയാൻ അഭിജിത്ത് പോയപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പുള്ളിക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലതും നടക്കാറില്ല സിനിമ, എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ സിനിമകളൊക്കെ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ വിളിച്ചാലും പുള്ളി ആദ്യമേ തന്നെ നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ കഥ കേൾക്കും. പക്ഷെ ഇത് പോയി പറഞ്ഞപ്പോഴും ഇത് തന്നെയായിരുന്നു വിശ്വാസം. പക്ഷെ ഇന്ന് ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. വെച്ചാൽ പുള്ളി ചെയ്തൊരു സിനിമ, ആദ്യമായിട്ടുള്ള ചെയ്ത സിനിമ, അതിന് പുള്ളിക്കൊരു ബെസ്റ്റ് ആക്ടർ അവാർഡ് റാണി മുഖർജിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി ജാഗ്രാ ഫിലിം ഫെസ്റ്റിവലിൽ. പിന്നെ നായികയായിട്ട് ഈ പറയുന്ന പോലെ പത്മശ്രീ, ലീല സാംസണാണ് അഭിനയിച്ചിരിക്കുന്നത് ഓക്കെ കണ്ണൂരിലേക്ക്. അപ്പോൾ അവരായിട്ടൊരു കോമ്പിനേഷൻ, അവരാണ് നായികയായിട്ട് ചേട്ടൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പേഴ്സണലി പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇത്രയും വർഷം ഇപ്പോഴായിരിക്കും ചിലർക്കൊരു സമയം വരും എന്ന് പറയില്ല, പുള്ളിയുടെ സമയം വന്നത് ഇപ്പോഴാണ്. 70-ാം വയസ്സിൽ പുള്ളിയൊരു സിനിമയിലെ നായകനാണ് നായകം. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. ആ സിനിമ ഇപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരും സ്വീകരിക്കുന്നു തന്നെ വിശ്വാസം. അങ്ങനത്തെ ഒരു പ്രമേയമാണ് അത് അത് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഭാരതീയകാലത്ത് പലരും നമ്മളെ ഈ പറയുന്ന പോലെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ട ആളുകൾ പല ആളുകളും കൊണ്ട് ആക്കാറുണ്ട്, പ്രായമുള്ള അച്ഛനമ്മയൊക്കെ. അപ്പോൾ അവിടെ അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഭയങ്കര അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് അവർക്കൊരു ഒരു സ്നേഹം കിട്ടുക, അല്ലെങ്കിൽ ഒരു കൂട്ടുണ്ടാകുക അവിടെ നിന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രമേയം പറയുന്നൊരു സിനിമയാണത്. ഇവർ രണ്ടുപേരും അല്ലാതെ കുറച്ച് നല്ല ക്യാരക്ടറുകൾ അതിൽ ചെയ്തവരുണ്ട്. ഇപ്പം അനുസിത്താര, നോബിച്ചേട്ടൻ, അല്ലെങ്കിൽ നോബിച്ചേട്ടൻ ചെയ്ത ഇത്രയും നാൾ ചെയ്ത സിനിമകളിൽ എനിക്ക് തന്നെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട, അതേപോലെ നല്ല പെർഫോം ചെയ്തൊരു ക്യാരക്ടറാണ് പുള്ളി. നിർഷാദൊക്കെ ഉണ്ട്, ദീപക് പരമ്പോളുണ്ട്. അപ്പം ഞാനതിൽ ജയരാജന്റെ മകനായിട്ടാണ് അഭിനയിച്ചത്, ഇളയ മകനായിട്ടാണ് അഭിനയിച്ചത്. മൂത്ത മകനായിട്ട് ഇർഷാദൊക്കെ.